നമസ്കാരം പി എസ് സിക്ക് വളരെയേറെ ക്വസ്റ്റിനുകൾ ചോദിക്കുന്ന ഭാഗമാണ് ഇന്ത്യൻ നദികൾ ഇന്നത്തെ അധ്യായത്തിൽ ഇന്ത്യൻ നദികളെ കുറിച്ചും അനുബന്ധ വിവരങ്ങളുമാണ് ഉൾപ്പെടെ ആദ്യമായി ഇന്ത്യൻ നദികൾ ഒറ്റനോട്ടത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഉത്തരം സിന്ധു നദി സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോക്വാർ ചുഗ് ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗാർ ചുഗ് ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദിയുടെ ആകെ നീളം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അതിൽ ഇന്ത്യയിലൂടെ എഴുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ഒഴുകുന്നത് സിന്ധു നദിയുടെ ആകനീളം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അതിൽ വെറും എഴുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് സിന്ധു എന്ന വാക്കിന്റെ അർത്ഥം നദി അല്ലെങ്കിൽ സമുദ്രം എന്നാണ് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ് സിന്ധു നദി ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് സിന്ധു നദി ഇന്ത്യയിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു നദിയാണ് ഓർത്തു വെക്കുക ഇന്ത്യയിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു നദി പാകിസ്ഥാൻ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാമിന്റെ പേര് ഡാർബെല്ല ഡാം എന്നാണ് ഓർത്തുവെക്കുക പാകിസ്ഥാൻ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ആണ് ഡാർബെല്ല ഡാം സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികളാണ് സിന്ധു സരസ്വതി ബിയാസ് രവി സത്ലജ് ജലം ചിനാബ് സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന ഏഴ് നദികളാണ് സിന്ധു സരസ്വതി ബിയാസ് രവി സത്ലജ് ചലം ചിനാർ മോഹൻ ജദാരോ സ്ഥിതി ചെയ്തിരുന്ന നദീതീരമാണ് സിന്ധു നദീതടം ഓർത്തുവെക്കുക മോഹൻ ജദാരോ സ്ഥിതി ചെയ്തിരുന്ന നദീതീരമാണ് സിന്ധു നദീതടം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതാണ് ഒപ്പുവച്ച സ്ഥലം കറാച്ചിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ചാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയൂബ് ഖാനുമാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വ്യക്തികളാണ് ജവഹർലാൽ നെഹ്റു മുഹമ്മദ് അയൂബ് ഖാൻ സിന്ധു നദീജല കരാറിന് മധ്യസ്ഥം വഹിച്ചത് ലോക ബാങ്കാണ് ലോകബാങ്കാണ് സിന്ധു നദീജല കരാറിന് മധ്യസ്ഥം വഹിച്ചത് സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശമുള്ള നദികളാണ് സത്ലജ് ബിയാസ് രവി സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശമുള്ള നദികളാണ് സത്ലജ് ബിയാസ് രവി സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാൻ അവകാശമുള്ള നദികളാണ് സിന്ധു ജലം ചിനാബ് ലോകബാങ്കിൻ്റെ മധ്യസ്ഥയിൽ ഉണ്ടാക്കിയ സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാൻ അവകാശമുള്ള നദികൾ സിന്ധുവും ജലവും ചിനാബുമാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി പാകിസ്ഥാന്റെ ദേശീയ നദി പാകിസ്ഥാന്റെ ജീവരേഖ ഇവയെല്ലാം സിന്ധു നദിയാണ് ഓർത്തു വെക്കുക പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയും പാകിസ്ഥാന്റെ ദേശീയ നദിയും പാകിസ്ഥാന്റെ ജീവരേഖയും സിന്ധു നദിയാണ് പഞ്ചനദികളുടെ നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബിനെയാണ് നോട്ട് ചെയ്ത് വെക്കുക പഞ്ചനദികളുടെ നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബിനെയാണ് സിന്ധു നദിയുടെ പോഷക നദികളാണ് സറ്റ്ലജ് ബിയാസ് രവി ചിനാബ് ചലം സിന്ധു നദിയുടെ പോഷക നദികൾ ഇവയൊക്കെയാണ് സറ്റ്ലജ് ബിയാസ് രവി ചിനാബ് ചലം എന്നിവ സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേ ലേയിൽ കൂടിയാണ് സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ലേ ആണ് സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയാണ് സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് സിന്ധു പടിഞ്ഞാറോട്ടൊഴുകുന്ന അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധുവാണ് ഓർത്തുവെക്കുക പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീരാണ് ഓർത്തുവെക്കുക സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ് ആണ് ബിയാസ് സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദിയും കൂടിയാണ് ഓർത്തു വെക്കുക പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ് ആണ് ബിയാസ് സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദിയും കൂടിയാണ് ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം റോയ് ടാങ്ക്ചുരമാണ് റോയ് ചുരമാണ് ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം കങ്കര കുളു മണാലി തോരവരകൾ ഒഴുകുന്ന നദി ബിയാസ് ആണ് കങ്കര കുളു മണാലി എന്നീ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് ആണ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയും ബിയാസ് ആണ് ബിയാസിലാണ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി സറ്റ്ലജ് ആണ് സറ്റ്ലജ് ആണ് ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി സറ്റ്ലജ് ആണ് സറ്റ്ലജ് ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി സറ്റ്ലജ് ആണ് സറ്റ്ലജിലാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നദിയാണ് സറ്റ്ലജ് ഓർത്തു വെക്കുക സിന്ധുവിൻ്റെ പോഷകതകളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നദിയാണ് സറ്റ്ലജ് സറ്റ്ലജിനെ യമുനയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതിയാണ് സറ്റ്ലജ് യമുന എയ്റ്റ് ലിങ്ക് കനാൽ സറ്റ്ലജിനെ യമുനയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതിയുടെ പേരാണ് സറ്റ്ലജ് യമുന എയ്റ്റ് ലിങ്ക് കനാൽ ചാന്ദ്ര ബാഗ നദികൾ യോജിച്ച് രൂപം കൊണ്ട നദിയാണ് ചിനാബ് ചാന്ദ്ര ബാഗ നദികൾ യോജിച്ച് രൂപം കൊണ്ട നദിയാണ് ചിനാബ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് ആണ് ഓർത്തുനോക്കുക സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷകതി സറ്റ്ലജുമാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷകനദി ചിനാബും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷകതി സറ്റ്ലജുമാണ് ദുൽഹസ്തി പവർ പ്രോജക്ട് ബഗ്ലിയർ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചിനാബ് ചിനാബിലാണ് ദുൽഹസ്തി പവർ പ്രോജക്റ്റും ബഗ്ലിയർ ഡാമും സ്ഥിതി ചെയ്യുന്നത് ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവി നദിയെയാണ് ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്ന നദിയാണ് രവി നദി നൂർ ജഹാന്റെയും ജഹാംഗീറിന്റെയും ശവക്കുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി ഓർത്തു വെക്കുക നൂർ ജഹാന്റെയും ജഹാംഗീറിന്റെയും ശവക്കുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി തേയ്ൻഡാം സ്ഥിതി ചെയ്യുന്ന നദി രവിയാണ് തേയ്ൻഡാം സ്ഥിതി ചെയ്യുന്ന നദി രവിയാണ് രവി ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ കുളു മലകളിൽ നിന്നാണ് ഹിമാചൽ പ്രദേശിലെ കുളു മലകളിൽ നിന്നാണ് രവി ഉത്ഭവിക്കുന്നത് കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ചലം ചലം നദി കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്കാണ് ഒഴുകിയെത്തുന്നത് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി ഉറി പവർ പ്രോജക്റ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചലം ജലം നദിയിലാണ് കിഷൻ ഗംഗാ ജലവൈദ്യുത പദ്ധതിയും ഉറി പവർ പ്രോജക്റ്റും സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ശ്രീനഗരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം എന്നിവയും ജലമാണ് കാശ്മീർ താഴയിലൂടെ ഒഴുകുന്ന നദിയും ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരവും ജലമാണ് അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിൽ യുദ്ധം നടന്ന നദീതീരം ജലമാണ് ജലം നദീതീരത്താണ് അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിൽ യുദ്ധം നടന്നത് ജമ്മുവിനെ രണ്ടായി ഭാഗിച്ചുകൊണ്ട് ഒഴുകുന്ന നദി താവി നദിയാണ് ഓർത്തു നോക്കുക ജമ്മുവിനെ രണ്ടായി ഭാഗിച്ചുകൊണ്ട് ഒഴുകുന്ന നദി താവി നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ് ഗംഗാ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിലാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലിലാണ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഭാഗീരഥി അളകനന്ദ മന്ദാഗിനി ധൗളി ഗംഗ പിൻഡാർ യമുന കോസി സോൺ ഗോമതി ദാമോദർ എന്നിവയാണ് നോട്ട് ചെയ്തു വെക്കുക ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഇവയൊക്കെയാണ് ഭാഗീരഥി അളകനന്ദ മന്ദാഗിനി ധൗളി ഗംഗ പിൻതാർ യമുന കോസി സോൺ ഗോമതി ദാമോദർ എന്നിവ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ് ഗംഗയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ് യമുനയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഡൽഹി ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുനയാണ് യമുന നദീതീരത്താണ് ഡൽഹി ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗായ്മുക്കിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗ അറിയപ്പെടുന്ന പേര് ഭാഗീരഥി എന്നാണ് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗായ്മുക്കിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗ അറിയപ്പെടുന്ന പേര് ഭാഗീരഥി എന്നാണ് ഭാഗീരഥയും അളഗന്തിയും സംഗമിച്ച ശേഷം ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത് ഓർത്തു വെക്കുക ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് ഭാഗീരഥയും അളഗന്തിയും സംഗമിച്ച ശേഷം ആണ് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗംഗ ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചാണ് ഹരിദ്വാറിൽ വെച്ചാണ് ഗംഗ ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി ഗംഗയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷകഥകൾ ഉള്ള നദിയാണ് ഗംഗ വരുണ അസി എന്നീ പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലം വാരണാസി വരുണ അസി എന്നീ പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലം വാരണാസ്ഥിതിയാണ് ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ കൂടെയാണ് ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അമരാവതിയാണ് അമരാവതി നദീതീരത്താണ് അമർനാഥ് സ്ഥിതി ചെയ്യുന്നത് കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം മന്ദാഗിനിയാണ് മന്ദാഗിനി നദീതീരത്താണ് കേദർനാഥ് സ്ഥിതി ചെയ്യുന്നത് ബദരിനാഥ് സ്ഥിതി ചെയ്യുന്നത് അളകനന്ദയുടെ തീരത്താണ് അളകനന്ദ നദിയുടെ തീരത്താണ് ബദരിനാ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഗംഗയും യമുനയും കൂടി ചേരുന്നത് അലഹബാദിൽ വെച്ചാണ് അലഹബാദിൽ വെച്ചാണ് ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്നത് ത്രിവേണി സംഗമത്തിൽ വെച്ചാണ് ത്രിവേണി സംഗമം അലഹബാദിലാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്നത് ത്രിവേണി സംഗമത്തിലാണ് ത്രിവേണി സംഗമം അലഹബാദിലാണ് കുംഭമേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ അലഹബാദ് നാസിക് ഉജ്ജയിനി എന്നിവയാണ് ഓർത്തു വെക്കുക ഹരിദ്വാർ അലഹബാദ് നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നത് ത്രിവേണിയിൽ സംഗമിക്കുന്ന മൂന്നാമത്തെ നദി സരസ്വതി നദിയാണ് സരസ്വതി നദിയാണ് ത്രിവേണിയിൽ സംഗമിക്കുന്ന മൂന്നാമത്തെ നദി യമുനയുടെ ഉത്ഭവസ്ഥാനം യമുനോത്രിയാണ് യമുനോത്രി ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് യമുനോത്രിയിലാണ് യമുനയുടെ ഉത്ഭവസ്ഥാനം യമുനോത്രി ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ പോഷക നദികൾ ഇവയൊക്കെയാണ് ചമ്പൽ കെൻ ടോൺസ് ബെത്വ ചമ്പൽ കെൻ എന്നിവയാണ് യമയുടെ പോഷക നദികൾ പശ്ചിമബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴിയാണ് ഹൂഗ്ലി ഹൂഗ്ലി പശ്ചിമബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴിയാണ് ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ ദാമോദർ ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദിയാണ് വിദ്യാസാഗർ സേതു വിവേകാനന്ദ സേതു ഹൗറ എന്നീ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഹൂഗ്ലിയുടെ കുറുകയാണ് ഹൂഗ്ലി നദിയുടെ കുറുകെയാണ് വിദ്യാസാഗർ സേതു വിവേകാനന്ദ സേതു ഹൗറ എന്നീ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ തീരത്താണ് യമുന യമുനാനദീ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി നദിയാണ് യമുനാനദിയാണ് നദിയെയാണ് പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്നത് ഗംഗയുടെ തെക്കു നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് സോൺ ആണ് സോൺ ആണ് ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് സോൺ നദിയുടെ പ്രധാന പോഷക നദി റിഹാന്ത് ആണ് റിഹാന്ത് സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് ഗോവിന്ദ് വല്ലഭന്ദ് സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് റിയാന്തിലാണ് റിയാന്ത് നദിയിലാണ് ഗോവിന്ദ് വല്ലഭ് വല്ലഭന്ദ് സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഗംഗാനദിയെ സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നവാമി ഗംഗ നവാമി ഗംഗ ഗംഗാനദിയെ സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റിജുവനേഷൻ വകുപ്പിന്റെ ചുമതല വഹിച്ച കേന്ദ്രമന്ത്രി ഉമാഭാരതിയാണ് ഉമാഭാരതിയാണ് കേന്ദ്ര സർക്കാരിന്റെ റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റിജുവനേഷൻ വകുപ്പിന്റെ ചുമതല വഹിച്ച കേന്ദ്രമന്ത്രി നവാമി ഗംഗാ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിലെ അഞ്ച് ഗ്രാമങ്ങളെ രത്തെടുത്ത ഐ ഐ ടി കാൻപൂർ ഐ ഐ ടി ആണ് കാൻപൂർ ഐ ഐ ടി ആണ് നവാമി ഗംഗാ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിലെ അഞ്ച് ഗ്രാമങ്ങളെ രത്തെടുത്ത ഐ ഐ ടി പാറ്റ്നയ്ക്കടുത്ത് ഗംഗയിൽ പതിക്കുന്ന നദി കോസിയാണ് കോസി നദിയാണ് പാറ്റ്നയ്ക്കടുത്ത് ഗംഗയിൽ പതിക്കുന്ന നദി ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായ നദി കോസിയാണ് കോസി നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേഷ പദ്ധതി കോസി പദ്ധതിയാണ് കോസി പദ്ധതിയാണ് ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്തമായിട്ടുള്ള വിവിധോദ്ദേശ പദ്ധതി ഗംഗയ്ക്ക് കുറുകെ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഫറാക്ക ബാരേജ് ഫറാക്ക ബാരേജാണ് ഗംഗക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലമായ മഹാത്മാഗാന്ധി സേതു നിർമ്മിച്ചിരിക്കുന്നത് ഗംഗാനദിക്ക് കുറുകെയാണ് അത് പാറ്റ്നയിലാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മീറ്റർ ആണ് ഇതിന്റെ ദൂരം ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലമായ മഹാത്മാഗാന്ധി സേതു നിർമ്മിച്ചിരിക്കുന്നത് ഗംഗാനദിക്ക് നദിക്ക് കുറുകെയാണ് അത് പാറ്റ്നയാണ് സ്ഥിതി ചെയ്യുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മീറ്റർ ആണ് ഇതിന്റെ ദൂരം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ രാംഗംഗ കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് ബംഗ്ലാദേശിൽ വെച്ച് ഗംഗ നദിയുമായി ചേരുന്ന നദികളാണ് ജമുന മേഘ്ന എന്നിവ ജമുനാ നദി ജമുനാനദി നദി എന്നിവ ബംഗ്ലാദേശിൽ വെച്ച് ഗംഗയുമായി ചേരുന്ന നദികളാണ് വാൽമീകി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഗന്ദഗിയാണ് ഗന്ധകി നദിയാണ് വാൽമീകി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഗന്ദഗി കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഗന്ദഗിയാണ് ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ് ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ് ഗംഗയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ് ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗ പതിക്കുന്നത് ഗംഗയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഗംഗാസാഗർ ആണ് ഗംഗാസാഗർ ആണ് ഗംഗയുടെ അഴിമുഖത്ത് സ്ഥിതിചെയ്യുന്ന ദ്വീപ് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് രാജീവ് ഗാന്ധി വാരണാസിയിൽ വെച്ചാണ് ഈ ആക്ഷൻ പ്ലാൻ നടപ്പാക്കിയത് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഭാരതത്തിന്റെ മർമ്മസ്ഥാനം എന്നറിയപ്പെടുന്ന നദിയും ഗംഗയാണ് ഗംഗാ നദിയെ ആണ് മർമ്മസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഗംഗ ജലസന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഗംഗാജലസന്ധി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗംഗാജലസന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശുമാണ് മഹാകാളി സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും നേപ്പാളുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തന്നെയാണ് മഹാകാളി സന്ധി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മഹാകാളി സാന്തിയിൽ ഒപ്പുവെച്ചത് ഇന്ത്യയും നേപ്പാളുമാണ് ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗമാണ് ഗംഗാ ഡോൾഫിൻ ഗംഗാ ഡോൾഫിൻ ആണ് ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗം ഇന്ത്യയുടെ ദേശീയ ജലജീവിയുമാണ് ഗംഗാ ഡോൾഫിൻ ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജല ജീവിയാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്രയാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം മാനസ സരോവർ തടാകത്തിന് സമീപത്തു നിന്നാണ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം മാനസ സരോവർ തടാകത്തിന് സമീപത്ത് നിന്നാണ് ഇതിനെ ചെമാ ഹിമാനി എന്നാണ് അറിയപ്പെടുന്നത് ഓർത്തു വെക്കുക ബ്രഹ്മയുടെ ഉത്ഭവസ്ഥാനം അറിയപ്പെടുന്നത് ചെമാഹുങ് ദുങ് ഹിമാനി എന്നാണ് ഇത് മാനസ സരോവർ തടാകത്തിന് സമീപത്ത് നിന്നാണ് ബ്രഹ്മപുത്രയുടെ നീളം രണ്ടായിരത്തി തൊള്ളായിരം ആണ് ഇതിൽ വെറും എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ബ്രഹ്മപുത്രയുടെ നീളം രണ്ടായിരത്തി തൊള്ളായിരം ആണ് ഇതിൽ വെറും എഴുന്നൂറ്റി ഇരുപത്തിയൊമ്പത് കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലൂടെ ബ്രഹ്മപുത്ര ഒഴുകുന്നത് ഹിമാലയൻ നദികളിൽ ഏറ്റവും ആഴം കൂടിയ നദി ഏറ്റവും മാലിന്യം കുറഞ്ഞ നദി പുല്ലിംഗനാമമുള്ള ഏക ഹിമാലയൻ നദി ഇവയെല്ലാം ബ്രഹ്മപുത്രയാണ് ഏറ്റവും മാലിന്യം കുറഞ്ഞ നദിയും ഏറ്റവും ആഴം കൂടിയ നദിയും പുല്ലിംഗനാമത്തിൽ അറിയപ്പെടുന്ന ഹിമാലയൻ നദിയും ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിൽ കൂടിയാണ് ഓർത്തു വെക്കുക ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ആ സ്ഥലത്തിന്റെ പേര് സാദിയ എന്നാണ് സാദിയ എന്ന പ്രദേശത്ത് വെച്ചാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഇന്ത്യയിൽ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്രയെ ചുവന്ന നദി എന്ന പേരിലും അറിയപ്പെടുന്നു ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികൾ ടീസ്റ്റ മാനസ സ്ലൂഹിത് കമോങ് ധനുശ്രീ ദിബാങ് സുബിൻസരി എന്നിവയാണ് ടീസ്റ്റ മാനസ് ലോഹിത് കാമോങ് ധനുശ്രീ ദിബാങ് സുബിൻസരി എന്നിവയാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ആണ് ടീസ്റ്റ ടീസ്റ്റയെ സിക്കിമിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്നു ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റീസ്റ്റ സിക്കിമിൻ്റെ ജീവരേഖയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടായ ഡെൽറ്റയായ സുന്ദർ ബൻസ് രൂപം കൊണ്ടത് ഗംഗ ബ്രഹ്മപുത്ര നദികൾ ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടായതും ഡെൽറ്റയായ സുന്ദർ ബൻസ് രൂപം കൊണ്ടത് ഗംഗ ബ്രഹ്മപുത്ര നദികൾ ചേർന്നാണ് ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ് ബംഗാൾ ഉൾക്കടലിലാണ് ബ്രഹ്മപുത്ര നദി പതിക്കുന്നത് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ദിയാങ് സിയാങ് എന്നീ പേരുകളിലാണ് ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിയാങ് സിയാങ് എന്നീ പേരുകളിലാണ് ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ് പോ എന്നാണ് സാങ് പോ എന്ന പേരിലാണ് ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ് ജമുന എന്ന പേരിലാണ് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ആസാമിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ദിബാങ് എന്ന പേരിലാണ് ദിബാങ് എന്ന പേരിലാണ് ബ്രഹ്മപുത്ര ആസാമിൽ അറിയപ്പെടുന്നത് ഓർത്തുനോക്കുക ബ്രഹ്മപുത്രയുടെ പേരുകൾ ഇവയൊക്കെയാണ് അരുണാചൽ പ്രദേശിൽ ദിയാങ് അല്ലെങ്കിൽ സിയാങ് ടിബറ്റിൽ സാങ് ബംഗ്ലാദേശിൽ ജമുന ആസാമിൽ ദിബാങ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദ താപ്തി സബർമതി മാഹി ലൂണി എന്നിവ ഒഴുകുന്ന ഉപദ്വീപിയ നദികളാണ് നർമ്മദ താപ്തി സബർമതി മാഹി ലൂണി എന്നിവ ഉപദ്വീപിയ നദികളിൽ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ധർമ്മദയാണ് നർമ്മദയുടെ നീളം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നർമ്മദ നദിയാണ് ഉപദ്വീപിയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദയുടെ നീളം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നർമ്മദ ഉത്ഭവിക്കുന്നത് അമർകണ്ടക് കുന്നിൽ നിന്നുമാണ് അമർകണ്ടക് കുന്നിൽ നിന്നുമാണ് നർമ്മദ ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിൽ മൈക്കല മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കുന്നാണ് അമർകണ്ടക് കന്ന് ഓർത്തു വയ്ക്കുക മധ്യപ്രദേശിൽ മൈക്കലാ മലനിരകളിലാണ് അമർകണ്ട കുന്ന് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് നദി പതിക്കുന്നത് അറബിക്കടലിലാണ് അറബിക്കടലിലാണ് നർമ്മദാ നദിയുടെ പതനസ്ഥാനം ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ് നദിയാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയും സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയും പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദി നർമ്മദയാണ് പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദി നർമ്മദയാണ് ഇന്ത്യയെ തെക്കേ ഇന്ത്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും പിരിക്കുന്ന നദി നർമ്മദയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും തിരിക്കുന്ന നദിയാണ് നർമ്മദ ഡെക്കാൻ പീഠഭൂമിയെയും മാൽവാ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദിയും നർമ്മദയാണ് ഓർത്തുവെക്കുക ഡെക്കാൻ പീഠഭൂമിയെയും മാൽവ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദിയും സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദിയും നർമ്മദയാണ് നർമ്മദാ നദിയിലാണ് ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്നതും സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദിയും നർമ്മദാ നദിയുടെ പ്രധാന പോഷക നദികൾ കിരൺ ഷേർ താവ കുന്തി ഉറി എന്നിവയാണ് കിരൺ ഷേർ താവ കുന്തി ഉറി എന്നിവയാണ് നർമ്മദാ നദിയുടെ പ്രധാന പോഷക നദികൾ സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം നടത്തിയ പരിസ്ഥിതി സംഘടന നർമ്മദാ ബച്ചോവോ ആന്തോളൻ എന്ന സംഘടനയാണ് മേധാ ഭട്ട്കറിന്റെ നേതൃത്വത്തിൽ നർമ്മദാ ബച്ചോവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയാണ് സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം നടത്തിയത് സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ നർമ്മദയിലെ പ്രധാന അണക്കെട്ടുകൾ ഇന്ദിരാസാഗർ സർദാർ സരോവർ ഓംകാരേശ്വർ എന്നിവയാണ് ഇന്ദിരാസാഗർ സർദാർ സരോവർ ഓംകാരേശ്വർ എന്നിവയാണ് നർമ്മദയിലെ പ്രധാന അണക്കെട്ടുകൾ ദേശീയ കുടുവെള്ള പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് ദേശീയ കുടുവെള്ള പദ്ധതി ആരംഭിച്ചത് കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരവും ദിനോസറുകളുടെ ഭോസിൽ കണ്ടെത്തിയതും നർമ്മദാ നദീതീരത്താണ് കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും ദിനോസറുകളുടെ ഭോസിൽ കണ്ടെത്തിയതും നർമ്മദയുടെ നദീതീരത്ത് നിന്നാണ് മാർബിൾ വെള്ളച്ചാട്ടം നർമ്മദാ നദിയിലാണ് ഓർത്തുവെക്കുക നർമ്മദാ നദിയിലാണ് മാർബിൾ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഉപദ്വീപിയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി താപ്തിയാണ് താപ്തി നദിയാണ് ഉപദ്വീപിയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഗോദാവരി നർമ്മദ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി താപ്തി നദി ഗോദാവരി നർമ്മദ എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തിയുടെ ഉത്ഭവസ്ഥാനം മധ്യപ്രദേശിലെ മുണ്ടായി പീഠഭൂമിയിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മുണ്ടായി പീഠഭൂമിയിൽ നിന്നാണ് അറബിക്കടലിൽ കാമ്പേ ഉൾക്കടലിലാണ് താപ്തി നദി പതിക്കുന്നത് താപ്തി നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മുണ്ടായി പീഠഭൂമിയിൽ നിന്നാണ് പതിക്കുന്നത് അറബിക്കടലിലെ കാമ്പേ ഉൾക്കടലിലാണ് കക്രപാറ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് താപ്തി ഗുജറാത്തിലാണ് കാക്രിപ്പാറ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് അത് സ്ഥിതി ചെയ്യുന്ന നദി താപ്തി നദിയാണ് സൂറത്ത് നഗരം താപ്തി നദി തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് സൂറത്ത് നഗരം താപ്തി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാനദി ഒഡീഷ സംസ്ഥാനത്തു കൂടിയാണ് ഒഴുകുന്നത് ഒഡീഷ സംസ്ഥാനത്തുകൂടി ഒഴുകുന്ന നദിയാണ് മഹാനദി മഹാനദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കലാ മലയരകളിലാണ് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ഛത്തീസ്ഗഡിലെ മൈക്കലാ മലയരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് മഹാനദിയുടെ പ്രധാന പോഷക നദികൾ ഇവയൊക്കെയാണ് ഇബ് ടെല്ല് ഷിയോനാഥ് എന്നിവ ഇബ് ടെല്ല് ഷിയോനാഥ് എന്നിവയാണ് മഹാനദിയുടെ പ്രധാന പോഷക നദികൾ ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവത്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ് ഛത്തീസ്ഗഡിലാണ് ഷിയോനാഥ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കൈലാ സോണി എന്ന ആൾക്കാണ് ഷിയോനാഥ് കൈമാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആണ് ഷിയോനാഥ് സ്വകാര്യവൽക്കരിക്കപ്പെട്ടത് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കോട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് മഹാനദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ തെഹരി സ്ഥിതി ചെയ്യുന്നത് ഭാഗീരതയിലാണ് ഭാഗീരഥി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ തെഹരി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനംഗൽ സ്ഥിതി ചെയ്യുന്നത് സറ്റ്ലജിലാണ് സറ്റ്ലജിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക് ബക്രാനംഗൽ സ്ഥിതി ചെയ്യുന്നത് ഓർത്തു വെക്കുക ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ആണ് അത് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരിയാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബക്രാനംഗലാണ് ബക്രാനംഗൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ് ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ് ഗോദാവരി ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയുമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയും കൂടിയാണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ നദിയാണ് ഗോദാവരി ആയിരത്തി നാനൂറ്റി അറുപത്തി കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഗോദാവരിയുടെ നീളം ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ വർധ പെൻഗംഗ മഞ്ചീര ഇന്ദ്രാവതി എന്നിവയാണ് വർധ പെൻഗംഗ മഞ്ചീര ഇന്ദ്രാവതി എന്നിവയാണ് ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം പുഷ്കാരമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷം ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണയാണ് കൃഷ്ണാനദിയാണ് നദിയാണ് നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഇന്ത്യയിലെ ആദ്യത്തെ നദീജല സംയോജന പദ്ധതിയായ ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിലെ ആദ്യത്തെ നദീജല സംയോജന പദ്ധതിയായ ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശും കർണാടകവും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ആൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണയാണ് കൃഷ്ണ നദിയിലാണ് ആന്ധ്രാപ്രദേശും കർണാടകവും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ആൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി കാവേരി നദിയാണ് ഇന്ത്യയിലെ ആദ്യ അണക്കെട്ട് ഗ്രാൻഡ് അണക്കെട്ടാണ് ഗ്രാൻഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി കാവേരി നദിയാണ് കാവേരിയുടെ പ്രധാന പോഷക നദികൾ കബനി അമരാവതി എന്നിവയാണ് കബനി അമരാവതി എന്നീ നദികൾ കാവേരിയുടെ പ്രധാന പോഷക നദികളാണ് ശിവസമുദ്രം ഒക്കനക്കൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി കാവേരിയാണ് ശിവസമുദ്രം ഒക്കനക്കൽ എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി കാവേരിയാണ് ശ്രീരംഗപട്ടണം ശിവസമുദ്രം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന നദിയും കാവേരിയാണ് കാവേരി നദിയിലാണ് ശ്രീരംഗപട്ടണം ശിവസമുദ്രം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ പുംഹർ എന്ന സ്ഥലത്താണ് കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തുടങ്ങിയ ശിവസമുദ്രം പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി നോട്ട് ചെയ്ത് വെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം പദ്ധതിയാണ് അത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് പാക് കടലുടുക്കൽ ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദിയാണ് വൈഗ വൈഗ നദിയാണ് കടലൊടുക്കൽ ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദി മാന്നാർ ഉൾക്കടലിൽ ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദിയാണ് താമ്രഭരണി താമ്രഭരണി നദിയാണ് മാന്നാർ ഉൾക്കടലിൽ ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദി ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണിയാണ് ലൂണി നദിയാണ് ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ കരിബന്ധിത നദി ലൂണിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ് ലൂണി അജ്മീറിനടുത്ത് ആര്യവല്ലിയിൽ നിന്ന് ഉത്ഭവിച്ച് റാൺ ഓഫ് കച്ചിലാണ് ലൂണി അവസാനിക്കുന്നത് സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന നദിയും ലൂണിയാണ് ലൂണി നദിയെയാണ് സാൾട്ട് റിവർ എന്ന് അറിയപ്പെടുന്നത് സുവാരി നദി ഒഴുകുന്ന സംസ്ഥാനം ഗോവയാണ് ഗോവയിലൂടെയാണ് സുവാരി നദി ഒഴുകുന്നത് മംഗലാപുരം സ്ഥിതി ചെയ്യുന്നത് നേത്രാവതി നദീതീരത്താണ് നേത്രാവതി നദീതീരത്താണ് മംഗലാപുരം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദിയാണ് ഖാഗർ ഖാഗർ നദിയാണ് മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി ഇന്ത്യയിലെ ആദ്യ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ജഞ്ചവാദിയാണ് ജഞ്ചവാദി ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ജഞ്ചവാദിയാണ് ജഞ്ചവാദി ആന്ധ്രാപ്രദേശിലാണ് കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടകം കേരളം എന്നിവയാണ് തമിഴ്നാട് കർണാടകം കേരളം എന്നിവയാണ് കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഡാമുകളാണ് ബെൻഗ്ലീഹാർ കിഷൻ ഗംഗ എന്നിവ ബെൻഗ്ലിഹാർ കിഷൻഗംഗ എന്നീ ഡാമുകളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് ബുദ്ധഗൈയിലൂടെ ഒഴുകുന്ന നദി നിരഞ്ജനയാണ് നിരഞ്ജന നദിയാണ് ബുദ്ധഗൈയിലൂടെ ഒഴുകുന്ന നദി ചെന്നൈ പട്ടണം അടയാർ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അടയാർ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ചെന്നൈ ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ നോക്കാം ചൈന ഇന്ത്യ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഒരു വലിയ നദിയാണ് ബ്രഹ്മപുത്ര ചൈനയിൽ സാങ് എന്നും ഇന്ത്യയിൽ സിയാങ് എന്നും ദിയാങ് എന്നും ബ്രഹ്മപുത്ര എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നും ഈ നദി അറിയപ്പെടുന്നു ലോകത്തിലെ നീളം കൂടിയ നദികളിൽ ഒന്നാണ് ഇത് ചൈനയിലെ ടിബറ്റിലാണ് ഉത്ഭവം ബംഗ്ലാദേശിൽ വെച്ച് ഗംഗാ നദിയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ ബ്രഹ്മപുത്ര പതിക്കുന്നു നദി ഹിമാലയത്തിൽ ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടകൾ വരെ ഉത്തരേന്ത്യൻ സമതലത്തിലൂടെ ഒഴുകുന്ന ഒരു വൻ നദിയാണ് ഗംഗാനദി വിഷ്ണുപാതി ജഹാൻവി മന്ദാഗിനി ഭാഗീരഥി പാപനാശിനി എന്നിങ്ങനെയും ഈ നദി അറിയപ്പെടാറുണ്ട് ബംഗ്ലാദേശിലെത്തുമ്പോൾ ഗംഗ പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗംഗാജലത്തിൻ്റെ ആത്മശുദ്ധീകരണത്തിനും പാപനശീകരണത്തിനും ശക്തിയുണ്ടെന്നാണ് ഭാരതീയരുടെ പ്രത്യേകിച്ച് ഹിന്ദു ബുദ്ധ ജൈന സിഖ് മതസ്ഥരുടെ വിശ്വാസം ദൈർഘ്യത്തിൽ ഏഷ്യയിൽ പതിനഞ്ചാമത്തെയും ലോകത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെയും സ്ഥാനമാണ് ഗംഗയ്ക്കുള്ളത് ഭാരതം ബംഗ്ലാദേശ് എന്നിവയിലൂടെയാണ് ഗംഗ ഒഴുകുന്നത് ആര്യന്മാരുടെ വിശുദ്ധ ദേശമായിരുന്ന ആര്യവർത്തം ഗംഗയുടെ തീരത്തായിരുന്നു എന്ന് കരുതപ്പെടുന്നു യമുനാ നദി ഗംഗാനദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് യമുന ആയിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ നീളമുള്ള ഈ നദി ഗംഗയുടെ ഏറ്റവും നീളമേറിയ പോഷക നദിയാണ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന തീരത്താണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയും യമുനയുടെ തീരപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് യമുന യമുന നദിയുടെ പ്രധാന പോഷക നദികളാണ് ടോൺസ് ചമ്പൽ ബൻ എന്നിവ ടോൺസ് യമുനയുടെ ഏറ്റവും നീളമേറിയ പോഷക നദിയാണ് പ്രശസ്ത കേന്ദ്രമായ ഡെറാഡും ടോൺസിന്റെ തീരത്താണ് ചമ്പൽ മധ്യപ്രദേശിൽ മൗ എന്ന സ്ഥലത്ത് ഉത്ഭവിക്കുന്ന ചമ്പൽ യമുനയുടെ ഒരു പ്രധാന പോഷക നദിയാണ് തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ നദിയിൽ അനേകം വെള്ളച്ചാട്ടങ്ങൾ കാണപ്പെടുന്നു ഒരു കാലത്ത് ഈ നദിയുടെ തീരങ്ങൾ ചമ്പൽക്കാടുകളിൽ കൊള്ളക്കാരുടെ ഉളുത്താവളം എന്ന പേരിൽ കുപ്രസിദ്ധമായിരുന്നു ബത്വ ബെത്രാവതി എന്നും ഇതിന് പേരുണ്ട് ഹരിമ്പൂരിൽ വെച്ച് യമുനയോട് ചേരുന്നുണ്ട് കെൻ യമുനയുടെ മറ്റൊരു പ്രധാന പോഷക നദിയാണ് കെൻ മധ്യപ്രദേശിലെ കെയ്ത്തൂർ മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഗോമതി നദി ഗംഗാനദിയുടെ ഒരു പോഷക നദിയാണ് ഗോമതി നദി ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ നീളമുള്ള ഒരു നദിയാണ് ഗോമതി ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ പിളിഫിറ്റ് ജില്ലയിലാണ് ഗോമതിയുടെ ഉത്ഭവം ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ വരെ ഗോമതി ഒരു ചെറിയ അരുവി മാത്രമായാണ് ഒഴുകുന്നത് മുഹമ്മദിയിൽ വെച്ച് പോഷക നദിയായ സരേൻ നദിയുമായി കൂടിച്ചേരുന്നതോടെയാണ് ഗോമതി കൂടുതൽ വിസ്തൃതമാകുന്നത് മറ്റൊരു പ്രധാന പോഷക നദിയായ സായ് ജാൻപൂരിൽ വെച്ചാണ് ചേരുന്നത് ഗോമതി നദി ഐതോ പുരാണങ്ങൾ അനുസരിച്ച് വശിഷ്ഠ വശിഷ്ടമഹർഷിയുടെ പുത്രിയാണ് ഏകാദശി ദിനത്തിൽ ഈ നദിയിൽ സ്നാനം ചെയ്യുന്നത് പാപങ്ങളെ കഴുകിക്കളയുമെന്നാണ് വിശ്വാസം ഗോമതി നദീതീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ലക്നൗ ഗിരി സുൽത്താൻപൂർ ജോൻപൂർ എന്നിവ ചമ്പൽ നദി മധ്യ ഇന്ത്യയിലെ ഒരു നദിയാണ് ചമ്പൽ നദിയുടെ ഒരു പോഷക നദിയാണ് ചമ്പൽ ഇന്ത്യയിലെ അധികമായി മലിനീകരിക്കപ്പെട്ടിട്ടില്ലാത്ത നദികളിൽ ഒന്നാണ് ചമ്പൽ നദിയുടെ നാനൂറ് കിലോമീറ്ററിലധികം ചമ്പൽ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാനദി വടക്കേ ഇന്ത്യയിലെ നാല് വൻ നദികളിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഒരേ ഒരു നദിയാണ് മഹാനദി ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ മലനിരകളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം പ്രധാനമായി മധ്യപ്രദേശിലൂടെയും ഒറീസയിലൂടെയുമാണ് ഈ നദി ഒഴുകുന്നത് ചില ഭാഗങ്ങൾ ബീഹാർ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുന്നു ഏകദേശം എണ്ണൂറ്റി അറുപത് കിലോമീറ്റർ നീളമുള്ള മഹാനദി ഒടുവിൽ ബംഗാൾ ഉൾക്കടലിനോട് ചേരുന്നു മഹാനദിയിലെ വെള്ളപ്പൊക്കം മൂലം ഛത്തീസ്ഗഡിലും മറ്റും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് ഒറീസയിലെ സാമ്പല്ലൂർ ജില്ലയിലെ മഹാനദിക്ക് കൂറുകയാണ് ഹിരാക്കുട്ട് അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഹിരാക്കുട്ട് അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ഗോദാവരി നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി നദി ദക്ഷിണ ഗംഗ എന്നും പഴയ ഗംഗ എന്നും അറിയപ്പെടുന്നു പശ്ചിമഘട്ടത്തിൽ കൃത്യമായി പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ ത്രേംബകേശ്വർ എന്ന സ്ഥലത്ത് നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത് ഉത്ഭവസ്ഥാനത്ത് നിന്നും അറബിക്കടലിലേക്ക് വെറും മുന്നൂറ്റി കിലോമീറ്റർ ദൂരമേ ഉള്ളൂവെങ്കിലും ഈ നദി കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് മഹാരാഷ്ട്രയിൽ തുടങ്ങി ആന്ധ്രാപ്രദേശിലൂടെ സഞ്ചരിക്കുന്ന ഗോദാവരി നദിക്ക് ഏകദേശം ആയിരത്തി കിലോമീറ്റർ നീളമുണ്ട് നാസിക് നിസാമാബാദ് രാജ്മുണ്ട്രി ബലാകട്ട് എന്നിവ ഗോദാവരി തീരത്തെ സ്ഥലങ്ങളാണ് വൃദ്ധഗംഗ എന്നും ഗോദാവരി അറിയപ്പെടുന്നുണ്ട് ഗംഗയെക്കാളും പ്രായം ചെന്ന നദി എന്നതാണ് ഇതിന് കാരണം ഗംഗ ഉത്ഭവിക്കുന്ന ഹിമാലയത്തിനേക്കാൾ പഴക്കമുള്ള പർവ്വതമായ പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത് എന്നതാണ് ഈ നിഗമനത്തിൻ്റെ കാരണം മൺസൂൺ കാലങ്ങളിൽ മാത്രം നിറഞ്ഞൊഴുകുന്ന നദിയാണ് ഗോദാവരി ജൂലൈ ഒക്ടോബർ മാസങ്ങൾക്കിടയിൽ ഉള്ള മഴക്കാലത്താണ് ഈ നദി പൂർണമായും ജലപോഷ്ടമാകുന്നത് കൃഷ്ണാനദി കൃഷ്ണവേണി എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന കൃഷ്ണാനദി ഇന്ത്യയിലെ നീളം കൂടിയ നദികളിൽ ഒന്നാണ് ഈ നദിയുടെ തീരങ്ങൾ ഇന്ത്യയിലെ നദീതടങ്ങളിൽ നാലാം സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന സ്ഥലത്തിന് വടക്കായി പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ നദി അറബിക്കടലിൽ നിന്നും അറുപത്തിനാല് കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ ഉത്ഭവസ്ഥാനത്തിന് എങ്കിലും ആയിരത്തി മുന്നൂറ് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് ആന്ധ്രാപ്രദേശിൽ വെച്ചാണ് ബംഗാൾ ഉൾക്കടലിൽ കൃഷ്ണാനദി ചേരുന്നത് കാവേരി നദി കാവേരി നദി ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് സഹ്യനിരയിലെ ബ്രഹ്മഗിരി ശോലവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തലകാവേരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തെക്കൻ കർണാടകം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്നീ സ്ഥലങ്ങളിൽ കൂടി ഒഴുകി കരൈക്കൽ പ്രദേശത്ത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ദ്രാവിഡർ ഇതിനെ പവിത്രമായ നദിയായി കരുതുന്നു ആര്യമ്മർ ആര്യ സാമ്രാജ്യത്തിലെ ഏഴ് പുണ്യനദികളിൽ ഒന്നായും കാവേരിയെ കണക്കാക്കിയിരുന്നു ഈ നദി നൂറ്റാണ്ടുകളായി അതൊഴുകുന്ന ഭൂപ്രദേശത്തെ സമ്പുഷ്ടമാക്കുന്നത് വഴി അവിടുത്തെ നാട്ടുകാരുടെ ജീവിതരക്തം ആയി മാറിയിട്ടുണ്ട് നദീതടവാസികൾക്ക് ഇത്രയും പ്രയോജനകരവും തുല്യ തുല്യവലിപ്പമുള്ള മറ്റൊരു നദി ഇന്ത്യയിൽ ഇല്ല പണ്ട് കാലത്ത് മുത്തുച്ചിപ്പി ബന്ധനത്തിന് പേരുകേട്ടതായിരുന്നു ഈ നദി സമീപകാലത്ത് കർണാടകവും തമിഴ്നാടും തമ്മിൽ വേരി നദീജലത്തിനുമേൽ അവർക്കുള്ള അവകാശം സ്ഥാപിക്കാൻ നടത്തിയ വ്യവഹാരം പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചിരുന്നു നദിയുടെ ഭൂരിഭാഗവും ഉപയോഗപ്പെടുത്തുന്നതിനാൽ അന്തിമമായി കടലിൽ പതിക്കുന്നിടത്ത് വളരെ ചെറിയ നദിയായി മാറുന്നു ചെത്തിയ കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ അണക്കെട്ടുകളിൽ ഒന്ന് കാവേരി നദിയിലെ കല്ലണയാണ് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടുമാണ് കാവേരി നദിയിലെ ജലം ഉപയോഗിക്കുന്നതിനുള്ള കേരളം തമിഴ്നാട് കർണാടകം പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളുടെ പതിനാറ് വർഷങ്ങളായുള്ള തർക്കത്തിന് അന്തിമവിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് സിന്ധു നദി ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകുന്ന നദിയാണ് സിന്ധു ഉത്ഭവം ചൈനീസ് ടിബറ്റിലാണ് ഹിമനദികളിൽ പെടുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ നീളമുള്ള സിന്ധുവിന് പോഷക നദികളിൽ ഉൾപ്പെടെ ആകെ ആറായിരം കിലോമീറ്റർ നീളമുണ്ട് ഭാരത ചരിത്രവുമായി ഏറ്റവും ആദ്യം പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് സിന്ധു ഹിന്ദുസ്ഥാൻ എന്ന പേര് രൂപം കൊണ്ടതും ഈ നദിയിൽ നിന്നാണ് ബിയാസ് നദി സിന്ധു നദിയുടെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് ബിയാസ് നദി പഞ്ചാബിന് ആ പേര് നൽകുന്ന പഞ്ചനദികളിൽ നദികളിൽ ഒന്നുമാണ് ഈ നദി ഏകദേശം നാനൂറ്റിയെഴുപത് കിലോമീറ്റർ നീളമുള്ള ഈ നദി പുരാതന ഭാരതത്തിൽ ആർജിഗി വിഭാസ് എന്നീ പേരുകളിലും പുരാതന ഗ്രീക്കിൽ ഹൈഫാസിസ് എന്നും അറിയപ്പെട്ടിരുന്നു ഹിമാചലിൽ പ്രത്യേകിച്ച് പണ്ഡിതന്മാർ ഈ നദിയെ വിഭാസ എന്നും വിളിക്കുന്നു മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ബി സി മുന്നൂറ്റി ഇരുപത്തിയാറിലെ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തെ അതിർത്തിയായിരുന്നു ബിയാസ് നദി സത്ലൂജ് നദി പഞ്ചനദികളിൽ ഏറ്റവും നീളമേറിയ നദിയാണ് സത്ലൂജ് ഇന്ത്യയിലെ ചുവന്ന നദി എന്നും അറിയപ്പെടുന്ന നദിയാണ് സത്ലൂജ് വേദങ്ങളിൽ ശതത്രു ഗ്രീക്ക് പുരാണങ്ങളിൽ എസിഡ്രോസ് എന്നീ പേരുകളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു വിന്ധ്യ പർവ്വത നിരകൾക്ക് വടക്കായും ഹിന്ദു കുഷ് പർവ്വത നിരകൾക്ക് തെക്കായും പാകിസ്ഥാനിലെ മഖ്രാൻ പർവ്വത നിരകൾക്ക് കിഴക്കായും സ്ഥിതി ചെയ്യുന്നു ടിബറ്റിലെ കൈലാസ പർവ്വതത്തിന് സമീപമുള്ള മാനസ സരോവർ തടാകത്തിന് പടിഞ്ഞാറ് ഭാഗത്താണ് നദിയുടെ ഉത്ഭവസ്ഥാനം ബിയാസ് നദിയുമായി ലയിച്ച ശേഷം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നു അവിടെ വെച്ച് സിന്ധു നദിയുമായി ചേരുകയും കറാച്ചിക്കടുത്ത് വച്ച് സമുദ്രത്തിൽ പതിക്കുകയും ചെയ്യുന്നു സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് സത്ലജ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഫക്രാനംഗൽ സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സറ്റ്ലജിനെ നദിയുമായി ബന്ധിപ്പിക്കുന്ന എസ് എന്ന കനാൽ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു സിന്ധു നദീജല ഉടമ്പടിക്ക് പ്രകാരം ഈ നദിയുടെ ഭൂരിഭാഗം ജലവും ഇന്ത്യക്ക് ലഭിക്കുന്നു ജലം നദി പഞ്ചാബിന്റെ പേരിന് കാരണമായ പഞ്ചനദികളിൽ ഏറ്റവും വലിയ നദിയാണ് ജലം സിന്ധു നദിയുടെ പോഷക നദികളിൽ ഒന്നാണ് ജലം ഋഗ്വേദത്തിൽ പലതവണ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സപ്ത സിന്ധു എന്ന ഏഴ് നദികളിൽ ഒന്നാണ് ജലം പുരാതന പുരാതനഗ്രികൾ ജലത്തെ ഒരു ദേവനായാണ് കണക്കാക്കിയിരുന്നത് ഏകദേശം എഴുന്നൂറ്റി കിലോമീറ്റർ നീളമുള്ള ജലം നദിയിൽ നാനൂറ് കിലോമീറ്റർ ഇന്ത്യയിലൂടെയും ബാക്കി ഭാഗം പാക്കിസ്ഥാനിലൂടെയുമാണ് ഒഴുകുന്നത് ചനാബ് നദി പഞ്ചാബിന് ആ പേര് നൽകുന്ന പഞ്ചനദികളിൽ ഒന്നാണ് ചെനാബ് നദി ഏകദേശം തൊള്ളായിരത്തി അറുപത് കിലോമീറ്റർ നീളമുണ്ട് ഈ നദിക്ക് സിന്ധു നദീജല ഉടമ്പടി പ്രകാരം ചെനാബിലെ ജലം പാകിസ്ഥാന് അവകാശപ്പെട്ടതാണ് രവി നദി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി ഒഴുകുന്ന ഒരു നദിയാണ് രവി പഞ്ചനദികളിൽ ഒന്നാണിത് വേദങ്ങളിൽ ഇരാവതി പരുശാനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രവിയുടെ ആകനീളം ഏകദേശം എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലെ കുളുവിന് വടക്കുള്ള മണാലി എന്ന സ്ഥലത്താണ് ഈ നദിയുടെ ഉത്ഭവം മലനിരകളിലൂടെ ഒഴുകി പഞ്ചാബ് സമുതലത്തിൽ എത്തിച്ചേരുന്നു കുറച്ചു ദൂരം ഇൻഡോ പാക് അതിർത്തിയിലൂടെ ഒഴുകിയ ശേഷം രവി പാകിസ്ഥാനിലെ ചനാബ് നദിയോട് ചേരുന്നു സിന്ധു നദി ജല ഉടമ്പടി പ്രകാരം ഈ നദിയിലെ ജലം ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ് നർമ്മദ നദി മധ്യ ഇന്ത്യയിലെ ഒരു നദിയാണ് നർമ്മദ വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലായി മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് മധ്യപ്രദേശിലെ മേയ്ഖല മലയിൽ ഉത്ഭവിക്കുന്ന നർമ്മദയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കിലോമീറ്റർ നീളമുണ്ട് ശക്തമായ ഒഴുക്കും അനേകം വെള്ളച്ചാട്ടങ്ങളുമുള്ള ഒരു നദിയാണിത് ഗുജറാത്തിലെ ഫാറൂച്ചിൽ വെച്ച് നർമ്മദ അറബിക്കടലിൽ പതിക്കുന്നു ചരിത്രാതീത കാലത്ത് ദിനോസറുകളുടെ വിഹാര കേന്ദ്രമായിരുന്നു നർമ്മദ തപ്തി നദി മധ്യപ്രദേശിൽ നിന്നും ഉത്ഭവിച്ച് പടിഞ്ഞാറ് ദിശയിലെ കുഴി നർമ്മദ മാഹി നദി എന്നീ നദികളെ പോലെ അറബിക്കടലിൽ ചേരുന്ന ഒരു നദിയാണ് തപ്തി താബി എന്നും വിളിക്കപ്പെടുന്നു ദക്ഷിണ മധ്യപ്രദേശിലെ ബേതുർ ജില്ലയിലെ സത്പുര പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിച്ച് മഹാരാഷ്ട്രയിലെ വിദർഭയിലെത്തി ഗുജറാത്തിലെ സൂററ്റിലൂടെ അറബിക്കടലിൽ പതിക്കുന്നു ഖാഗ്ര നദി നേപ്പാളിലൂടെയും വടക്കേ ഇന്ത്യയിലൂടെയും ഒഴുകുന്ന ഒരു നദിയാണ് ഖാഗ്ര നേപ്പാളിലും ടിബറ്റിലും ഗോഗ്രോ കർണാലി എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് രാമായണത്തിൽ കാണുന്ന സരയൂ നദി ഖാഗ്ര നദി തന്നെയാണെന്നും അതിൻ്റെ പോഷക നദിയാണെന്നും രണ്ട് വാദങ്ങളുണ്ട് ഗംഗാ നദിയുടെ ഏറ്റവും നീളമേറിയ പോഷക നദികളിൽ ഒന്നാണ് ഖാഗ്ര ഏകദേശം തൊള്ളായിരത്തി കിലോമീറ്റർ നീളമുണ്ട് ഉത്തർപ്രദേശിലെ പ്രധാന വാണിജ്യ നദീപാതകളിൽ ഒന്നും കൂടിയാണ് ഖാഗ്ര നദി ടിബറ്റിലെ ഹിമാലയ പർവ്വതത്തിൻ്റെ തെക്കൻ ചേരുവിലാണ് ഖാഗ്രയുടെ ഉത്ഭവം സോൺ നദി മധ്യ ഇന്ത്യയിലെ ഒരു നദിയാണ് സോൺ നദിയുടെ ദക്ഷിണ പോഷക നദികളിൽ ഏറ്റവും വലുതാണിത് ഏകദേശം എഴുന്നൂറ്റി എൺപത്തിനാല് കിലോമീറ്റർ നീളമുള്ള സോൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം അമർകണ്ടക്കിന് സമീപത്തു നിന്നും നർമ്മദയുടെ കിഴക്ക് ഭാഗത്ത് നിന്നുമാണ് സോൺ ഉത്ഭവിക്കുന്നത് ഗംഗയുടെ പോഷക നദികളിൽ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഏക നദിയാണ് സോൺ സോൺ നദിയുടെ പ്രധാന പോഷക നദികളാണ് റിഹന്ത് കോയൽ എന്നിവ ഇന്ദ്രാപുരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സോൺ നദിയിലാണ് സോൺ നദിക്ക് കുറുകെയുള്ള ഇന്ദ്രാപുരി അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ടുകളിൽ ഒന്നാണ് വളരെ വലിയ അളവിൽ ജലം ശേഖരിക്കുന്ന ഈ അണക്കെട്ട് ബീഹാറിലെ ഡെഹ്ലി നഗരത്തിൽ നിന്നും അഞ്ചു കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്നു ഗന്ധക് നദി ഇന്ത്യയിലൂടെയും നേപ്പാളിലൂടെയും ഒഴുകുന്ന ഒരു നദിയാണ് ഗന്ധക് നേപ്പാളിൽ ഇത് ഗന്ധകി കലിഗന്ധകി നാരായണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഗംഗാനദിയുടെ ഒരു പോഷക നദിയാണ് ഇത് നേപ്പാളിലെ മാസ്റ്റാങ് ജില്ലയിൽ ടിബറ്റൻ സമതലത്തിലാണ് കലിഗന്ധകിയുടെ ഉത്ഭവം സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരത്തി അറുനൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം നേപ്പാളിലെ പ്രധാന ജലവൈദ്യുത പദ്ധതിയും ഇൻഡോ നേപ്പാൾ അതിർത്തിയിലെ വാത്മീകി നഗറിലെ ജലസേചന ജലവൈദ്യുത പദ്ധതിയും ഈ നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ത്രിവേണിയിൽ വെച്ചാണ് നദി ഇന്ത്യയിലേക്ക് കടക്കുന്നത് പാറ്റ്നയ്ക്കടുത്ത് വെച്ച് ഗംഗയോട് ചേരുന്നു അറുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ഈ നദിയുടെ ആകെ നീളം അതിൽ മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ നേപ്പാളിലൂടെയും ടിബറ്റിലൂടെയും മുന്നൂറ് കിലോമീറ്റർ ഇന്ത്യയിലൂടെയുമാണ് ഒഴുകുന്നത് ബേത്വ നദി വടക്കേ ഇന്ത്യയിലെ ഒരു നദിയാണ് ബേത്വ വേത്രാവതി ശുക്തിവതി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു യമുനാ നദിയുടെ ഒരു പോഷക നദിയാണ് ബേത്വ മധ്യപ്രദേശ് സംസ്ഥാനത്തിലെ ഭോപ്പാൽ നഗരത്തിന് പുറത്തുള്ള മാണ്ഡീദ്വി വ്യവസായ മേഖലയിലാണ് ഈ നദിയുടെ ഉത്ഭവസ്ഥാനം അരിപ്പൂറിനടുത്ത് വെച്ച് യമുനയോട് ചേരുന്നു ഇതിഹാസമായ മഹാഭാരതത്തിൽ ചർമൻവതി നദിയോടൊപ്പം ബേദ്വ നദിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇവ രണ്ടും യമുനയുടെ പോഷക നദികളാണ് ചേതി രാജവംശത്തിൻ്റെ തലസ്ഥാനം ബേത്വ നദിയുടെ തീരത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ഇന്ത്യയുടെ നദീ സംയോജന പദ്ധതിയുടെ ആദ്യ പടിയായി ബേത്വ നദിയെ മധ്യപ്രദേശിലെ തന്നെ കെൻ നദിയുമായി യോജിപ്പിച്ചു ലൂണി നദി ഇന്ത്യയിലെ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ഒരു നദിയാണ് ലൂണി സംസ്കൃതത്തിൽ ലവണവാരി എന്നാണ് പേര് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ നീളമുണ്ട് രാജസ്ഥാൻ സംസ്ഥാനത്തിലെ ആരവല്ലി പർവ്വത നിരയിലെ പുഷ്ക്കർ താഴ്വരെയാണ് ലൂണിയുടെ ഉത്ഭവസ്ഥാനം സബർമതി നദി പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഒരു നദിയാണ് സബർമതി ഏകദേശം മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ നീളമുണ്ട് നദിയുടെ ആദ്യ ഭാഗങ്ങൾ വഗൽ എന്നും പേരുണ്ട് രാജസ്ഥാനിലെ ഉദയ്പൂർ ജില്ലയിലെ ആരവല്ലി പർവ്വത നിരകളിലാണ് സബർമതി നദിയുടെ ഉത്ഭവസ്ഥാനം ുടെ ഭൂരിഭാഗം ഒഴുകുന്നത് ഗുജറാത്തിലൂടെയാണ് ഗൾഫ് ഓഫ് കാമ്പിയിലൂടെ അറബിക്കടലിൽ പതിക്കുന്നു ഗുജറാത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ അഹമ്മദാബാദും രാഷ്ട്രീയ തലസ്ഥാനമായ ഗാന്ധിനഗറും സ്ഥിതി ചെയ്യുന്നത് സബർമതി നദിയുടെ തീരത്താണ് ഗുജറാത്തിലെ സുൽത്താൻ അഹമ്മദ് ഷാ സബർമതിയുടെ തീരത്ത് വിശ്രമിക്കുമ്പോൾ ഒരു മുയൽ ഒരു നായയെ ഓടിക്കുന്നത് കാണുകയും ആ മുയലിൻ്റെ ധൈര്യം കണ്ട് പ്രചോദിതനായ അദ്ദേഹം ആയിരത്തി നാനൂറ്റി പതിനൊന്നിൽ അഹമ്മദാബാദ് നഗരം സ്ഥാപിച്ചു എന്നുമാണ് ഐതിഹ്യം ഹൂഗ്ലി നദി ഇന്ത്യയിലെ ഒരു നദിയാണ് ഹൂഗ്ലി നദിയുടെ ഒരു കൈവഴിയായ ഈ നദി ഭാഗീരഥി ഹൂഗ്ലി എന്നും അറിയപ്പെടുന്നു പശ്ചിമ ബംഗാളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് മുർഷിദാബാദ് ജില്ലയിലെ ഫറാക്ക ബാരേജിൽ വെച്ച് ഒരു കനാലായാണ് ഹൂഗ്ലി ഗംഗയിൽ നിന്നും വേർപിരിയുന്നത് ഏകദേശം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം ദാമോദർ നദി രൂപനാരായണൻ നദി എന്നിവയാണ് ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദികൾ നർപ്പറിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിനോട് ചേരുന്നു മുമ്പ് ഹൂഗ്ലി എന്നറിയപ്പെട്ടിരുന്ന ഹൂഗ്ലി ചിൻസുര പട്ടണം ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള ഹൂഗ്ലി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പട്ടണത്തിനാണോ നദിക്കാണോ ആദ്യം ഹൂഗ്ലി എന്ന പേര് ലഭിച്ചത് എന്ന കാര്യം നിശ്ചയമില്ലാത്തതാണ് ഹൂഗ്ലിയുടെ കിഴക്കൻ തീരത്താണ് കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ദാമോദർ നദി ഇന്ത്യയിലെ ഒരു നദിയാണ് ദാമോദർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് ഹൂഗ്ലി നദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം ജാർഖണ്ഡിലെ ചില പ്രാദേശിക ഭാഷകളിൽ ഈ നദിക്ക് ദമുദ എന്നും പേരുണ്ട് ജലം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം വെള്ളപ്പൊക്കവും ഒഴുകലും മൂലം വർഷം തോറും വൻ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുന്നതിനാൽ ബംഗാളിൻ്റെ ദുഃഖം എന്നും ഈ നദി അറിയപ്പെടുന്നു എന്നാൽ ദാമോദർ താഴ്വരയിലെ അണക്കെട്ടുകളുടെ നിർമ്മാണത്തോടെ ഈ നാശനഷ്ടങ്ങൾ ഒരു പരിധിവരെ തടയാനായിട്ടുണ്ട് തുമ്പഭദ്ര നദി ദക്ഷിണേന്ത്യയിലെ ഒരു പുണ്യനദിയാണ് നദിയാണ് തുഭദ്ര കർണാടകയിലൂടെയും ആന്ധ്രാപ്രദേശിന്റെ ഒരു ഭാഗത്തൂടെയും ഒഴുകുന്നു കൃഷ്ണാനദിയുടെ പ്രധാന പോഷക നദിയാണ് തുഭദ്ര രാമായണത്തിൽ പമ്പ എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്ന നദി തുങ്കഭദ്രയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു നദിയാണ് പമ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈകേ നദി തമിഴ്നാട്ടിലെ ഒരു നദിയാണ് വൈകേ തമിഴിൽ വയ്യേ എന്നാണ് പേര് പശ്ചിമഘട്ടത്തിലെ പെരിയാർ സമതലത്തിലാണ് ഇതിൻ്റെ ഉത്ഭവം ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നീളമുണ്ട് വട്ടപ്പാറ വെള്ളച്ചാട്ടം വൈകേ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഈ നദിയായതിനാലും ഒരു കാലത്തും വറ്റാറില്ല എന്നതിനാലും കേരളത്തിൻ്റെ ജീവരേഖ എന്ന അപരനാമത്തിൽ കൂടി പെരിയാർ അറിയപ്പെടുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ നീളമുള്ള ഈ നദി കേരളത്തിലെ വലിയൊരു ഭാഗം ജനങ്ങളുടെ ഗാർഹികം വൈദ്യുതി വിനോദസഞ്ചാരം മത്സ്യബന്ധനം തീർത്ഥാടനം ജലസേചനം മണൽഖനനം കുടിവെള്ളം ഉൾനാടൻ ഗതാഗതം വ്യവസായങ്ങൾ തുടങ്ങിയ ബഹുഭുഖങ്ങളായ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്നുണ്ട് കേരളത്തിൻ്റെ വൈദോർജ്ജത്തിൻ്റെ നല്ലൊരു പങ്ക് പെരിയാറിൽ നിർമ്മിച്ചിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് പെരിയാർ നദിയിലെ ആകെ പതിനാല് തടയണകളുണ്ട് അഞ്ച് ജില്ലകളിലായി നാൽപ്പത്തൊന്ന് പഞ്ചായത്തിലൂടെയും മൂന്ന് മുനിസിപ്പാലിറ്റികളിലൂടെയും ഒരു കോർപ്പറേഷനിലൂടെയും പെരിയാർ കടന്നു പോകുന്നുണ്ട് കോസി നദി ടിബറ്റ് സ്വയംഭരണ പ്രദേശങ്ങളിലൂടെയും നേപ്പാളിൻ്റെ തെക്കൻ മലഞ്ചെരിവുകളിലൂടെയുമൊക്കെയായി ഹിമാലയത്തിൻ്റെ വടക്കൻ മലഞ്ചെരുവുകളിലൂടെ ഒരുങ്ങുന്ന ഒരു നദിയാണ് കോസി ഗംഗയുടെ ഹിമാലയൻ പോഷക നദി കൂടിയായ ഈ നദി ഗതിമാറി ഒഴുകുന്നതിൻ്റെയും പ്രളയത്തിൻ്റെയും പര്യായമാണ് ബീഹാറിൻ്റെ ദുഃഖം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ നദി ബീഹാറിൻ്റെ ഉത്തരപൂർവ്വ ഭാഗങ്ങളിൽ വളരെയേറെ നാശനഷ്ടങ്ങൾ വരുത്തിക്കൂട്ടുന്നു ഭാഗീരഥി നദി ഉത്തരാഖണ്ഡിലൂടെ ഒഴുകുന്ന ഒരു ഹിമാലയൻ നദിയാണ് ഭാഗീരഥി ഗംഗയുടെ ഒരു പ്രധാന പോഷക നദിയാണ് ഭാഗീരഥി അളകനന്ദ നദി ഗംഗയുടെ ഒരു പ്രധാന ശാഖയായ ഉത്തരഭാരതത്തിലെ ഒരു നദിയാണ് അളകനന്ദ ഗംഗാനദിയുടെ പ്രധാന ശാഖകളായ ഭാഗീരഥിയും അളകനന്ദിയും ഉത്തരാഞ്ചലിലെ ദേവപ്രയാഗിൽ വെച്ച് സംഗമിക്കുന്നു ഇന്ന് ഈ സംഗമസ്ഥാനം ഗംഗോത്രി എന്നും അറിയപ്പെടുന്നു അതിനാൽ ഗംഗയുടെ ഉത്ഭവം ഇവിടെയാണെന്ന് കരുതാം ഹൈതവ് പുരാണങ്ങളിൽ പലതിലും പരാമർശിച്ചിട്ടുള്ള പുണ്യനദിയാണ് അളകനന്ദ ഖാങ്കർ ഹക്ര നദി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഒരു നദിയാണ് ഖാഖർ ഹക്ര നദി മറ്റ് കാലങ്ങളിൽ ഈ നദി ജലമില്ലാതെ വരണ്ട് കിടക്കുന്നു നാനൂറ് കിലോമീറ്റർ നീളമുള്ള ഈ നദി രാജസ്ഥാനിൽ ഏകദേശം അറുപത് കിലോമീറ്റർ നീളത്തിലാണ് ഒഴുകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടനും സബ്സ്ക്രൈബ് ബട്ടനും അമർത്തുക തുടർന്നുള്ള ക്ലാസുകൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് താഴെയുള്ള ബെൽബട്ടൺ അമർത്തുക താങ്ക് യു